ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സ്മിതി കേട്ടോ. ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളറുള്ള ഈ പൂവിനെ അറിയില്ലേ എല്ലാവർക്കും? ഇതാണ് യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ. പുതുതായി വിരിയുന്ന പൂക്കൾക്ക് ഇതുപോലെ കടും വയലറ്റ് നിറമാണ്. പിന്നെ അത് ലൈറ്റ് കളറായി മാറും, പിന്നീട് വെള്ള കളറായി മാറും. മൂന്ന് ദിവസം മൂന്ന് കളറായി മാറുന്നതുകൊണ്ടാണ് നമ്മൾ യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ എന്നൊക്കെ പറയുന്നത് ഈ പ്ലാന്റിനെ. നനവ് കുറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്ന ചെടിയാണിത്. ഈ ചെടികൾക്ക് എപ്പോഴും നനവ് ഇഷ്ടമാണ്. നനയ്ക്കുമ്പോൾ ചെടിയുടെ മുകളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെടി നല്ല ഉഷാറായി തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പൂ വിരിയുമ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരം മുഴുവൻ ഇതിൻ്റെ സ്മെല്ലാണ്. പൂക്കൾ കൊഴിയാൻ വേണ്ടിയിട്ട് കാലതാമസം ഉണ്ടാവും. ഒരു മൂന്ന് ദിവസമൊക്കെ നിൽക്കുമല്ലോ എന്തായാലും. അതുകൊണ്ട് തന്നെ ചെടി നിറയെ പൂക്കളാണ്. ഈ പച്ച ഇലേൻ്റെ ഇടയിലൂടെ നമ്മുടെ കടും വയലറ്റും ഇളം വയലറ്റും വെള്ളയും കൂടി കാണാൻ നല്ല ചന്താണ്. ഈ ചെടിക്ക് ഞാൻ എപ്പോഴെങ്കിലും വളം ഇട്ട് കൊടുക്കാറുള്ളൂ. എല്ലുപൊടിയോ കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലുമാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. അല്ലാതെ ഇതിന് പ്രത്യേക പരിചരണമൊന്നും ഞാൻ കൊടുക്കാറില്ല. പൂക്കളൊക്കെ കൊഴിയുമ്പോൾ അതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ, അതെല്ലാം വെട്ടിയിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കും ചെടീനെ. അത്രമാത്രമേ ചെയ്യാറുള്ളൂ. വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കൂടെ ഞാൻ സ്പ്രേ ചെയ്തിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂമുട്ടുകൾ വരാറുണ്ട്. വെയിൽ കൊണ്ടാൽ ഈ പ്ലാന്റ് വാടുമെങ്കിലും നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ പ്ലാന്റ് വെക്കേണ്ടത്. അപ്പോഴേ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. ഈ ചെടി ഞാൻ നിലത്താട്ടോ നട്ടുപിടിപ്പിച്ചത്. ഇതുപോലുള്ള ഇളം കമ്പുകളാണ് പിടിപ്പിക്കാൻ നല്ലത്. ഇത് കണ്ടോ, ഇതൊക്കെ അതേമാതിരിയുള്ള കമ്പുകൾ ഞാൻ പിടിപ്പിച്ചെടുത്തതാണ്. പിന്നെ പിടിപ്പിക്കുന്ന മറ്റൊരു രീതി, ഈ ചെടീൻ്റെ കൊമ്പില്ലേ ഒന്ന് താത്തി മണ്ണിലേക്ക് വെച്ചെടുക്കുക. എന്നിട്ട് ആ ഭാഗം കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അപ്പോഴും നമുക്ക് വേഗത്തിൽ വേര് പിടിച്ച് കിട്ടും. അങ്ങനെ നമുക്ക് പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുക്കാം. പൂക്കളൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്കൊന്ന് വെട്ടി ഷേപ്പാക്കി കൊടുത്തിട്ട് നല്ല നനച്ചു കൊടുക്കുക. അപ്പം തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവും. അധികം പൂക്കൾ ഉണ്ടാവുന്നത് ഇതുപോലെ മഴ പെയ്യുന്ന സമയത്താണ്. ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മഴക്കാലത്താണ് ഈ ചെടിയെ കാണാൻ കൂടുതൽ ഭംഗി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചെടീനെ വളർത്തിയെടുക്കാം. ഈ പൂക്കളെയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു. ബൈ.